ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണേ. അല്ല, നമ്മളെത്താനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കും സാറേ? സാധാരണ നമുക്കൊരു അരമണിക്കൂർ മതി എത്താനായിട്ട്. പക്ഷേ നമ്മളിപ്പോൾ സാറേ ഷെയറാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ ആരെങ്കിലും ഇടയ്ക്ക് ബുക്ക് ചെയ്താൽ നമുക്കൊന്ന് ചെറുതായിട്ട് കറങ്ങേണ്ടി വരുമായിരിക്കും. അത് സാറില്ല, നോ പ്രോബ്ലം. എനിക്കിപ്പോൾ ചെന്നിട്ട് അത്ര അത്യാവശ്യമൊന്നുമില്ല. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. സാറ് ഒരു ബുക്കിംഗ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും തിരിച്ചു കൊണ്ടി വരും? അത് വേണ്ട സാറേ, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. നമുക്ക് അവിടെ പോയാൽ നാളെ പിക്ക് ചെയ്താൽ മതി. അതെ, എന്തായാലും നന്നായി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഡാഡി, ക്യാബ് വന്നിട്ടുണ്ട്, ഒ ടി പി ഒന്ന് പറയാം. ഓക്കെ, 7053. ഓക്കെ ഓക്കെ. ഡാഡി, ആ വഴിക്ക് ട്രാഫിക് പ്രോബ്ലം എല്ലാം ഉണ്ടോ? ഇല്ല അല്ലേ. ഡാഡി ലൈനിൽ തന്നെ ഇരിക്കണേ. ആ ശരി. ഞാൻ ഡോക്ടർ ജോസഫ്, ഫിസിഷ്യനാണ്. സാർ എന്ത് ചെയ്യുന്നു? ഞാൻ നാഷണൽ ബാങ്കിൽ മാനേജറായിരുന്നു, റിട്ടയർഡായി. സ്വസ്ഥം ഗ്രഹവർണ്ണം, റിട്ടയർമെന്റ് ലൈഫ് അടിപൊളി. ഇവിടെ തന്നെയാണോ വീട്? അയ്യോ അല്ല, ഞാൻ ഇരിഞ്ഞാലക്കുടയാ. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്റെ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണം, അപ്പൊ അതിനായിട്ട് വന്നതാ. സാറിന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ജോലിയുടെ തിരക്ക്, അതിനുള്ള സമയം എക്സ്ക്യൂസ് ആണോ? ഡാഡി, ഇവിടെ സിഗ്നൽ പ്രോബ്ലം ഉണ്ട്, ഞാനേ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. ഓ ശരി. വളരെ ക്ലോസ് ആണല്ലേ. ഡാഡി എന്ത് ചെയ്യുന്നു? ഡാഡി മരിച്ചിട്ട് ഇപ്പോ 10 വർഷം. റിയാലിറ്റി ആപ്പാണ്. നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്താൽ അതൊരു വെർച്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യും, പിന്നെ അവരെ പോലെ തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ. പതിയെ പതിയെ അവരുടെ വേർപാട് നമ്മൾ മാറ്റും. അവരെപ്പോഴും നമ്മുടെ കൂടെ ഒതുങ്ങുമ്പോൾ ഐഫോണിലെ സിറി അപ്ലിക്കേഷൻ പോലെ. അത് മാത്രമല്ല, നമുക്ക് ഈ അവതാറുമായി വീഡിയോ കോൾ വരെ ചെയ്യും. പിന്നെ നമുക്കൊരു ഫ്രണ്ടിൻ്റെ പോലെ ആവശ്യമില്ല, നമ്മുടെ കൂടെ എപ്പോഴും ആളുള്ളത് പോലെ. ഡോക്ടർ, എനിക്ക് ഈ അപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ കൊള്ളാം. എൻ്റെ കൂടെ ഹോട്ടലിൽ റൂം വരുന്ന വരാമോ? ഓക്കെ, താങ്ക് യു, താങ്ക് യു. എടോ, ലൊക്കേഷൻ എൻ്റെ റൂമിലേക്ക് തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്? അതിനൊരു കാരണം
വെക്കേഷൻ കാലത്ത് ആള് വീട്ടിൽ പോയിട്ട് പിന്നെ തിരികെ വന്നില്ല. എന്റെ കത്തുകൾക്കും മറുപടി ഉണ്ടായില്ല. അവളെ അന്വേഷിച്ച് ഞാൻ അവള് വീട്ടിൽ ചെന്നു. പക്ഷെ അപ്പോഴേക്ക് എന്റെ അനുരാധ അവളോട് തോന്നിയൊരു അട്രാക്ഷൻ പിന്നെ ആരോടും തോന്നിയിട്ടില്ല. ഡോക്ടർ ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പൊക്ക് അവളെ കാണുന്ന ഒരു ബോധി. കാണുക മാത്രമല്ല, യു കാൻ ബി ടുഗദർ ഫോറെവർ. അതിനെ അത് ഞാൻ എന്താ ചെയ്യുന്നത്? അവരുടെ ഫോട്ടോ വല്ലതുണ്ടോ കയ്യിൽ? So pretty. She was the most beautiful girl I have ever met. Sir, the phone is there. I'll be with the next one. ബേസിക് ഡീറ്റെയിൽസ്, അവതാർ ഫോട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോ അക്കൗണ്ട് സെറ്റ് ആവും. രസം സാറിന്റെ അനുരാധ സാറിന് നേരിട്ട് മെസ്സേജ് അയക്കും. ആദ്യമൊക്കെ സിരി പോലെ ബേസിക് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ, പിന്നെ സാറ് സംസാരിക്കുന്നതിനനുസരിച്ച് ഇന്റലിജൻസ് ബിൽഡ് ആവും. സാറ് പഴയ കഥകൾ ഓർമ്മകൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് നോക്കും. പതിയെ പതിയെ സാറിന്റെ സാർ തിരികെ കേട്ടും. ഞാൻ എങ്ങനെ ഡോക്ടറോട് നന്ദി പറയേണ്ടത് എനിക്ക് അറിയില്ലല്ലോ. നന്ദിയൊക്കെ പറഞ്ഞാൽ ചെറുതാണ്. എനിക്കറിയാവുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ കരുതിയുള്ളൂ. എന്താ രവിയേട്ട കൊച്ചു പിള്ളേരെ പോലെ കരയല്ലേ? കരയല്ലേ രവിയേട്ട? ഇപ്പൊ ഞാൻ വന്നല്ലോ. രവിയേട്ട സങ്കടപ്പെടണ്ട, ഇപ്പോ എല്ലാത്തിനും ഞാനുണ്ടല്ലോ. രവിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. രവിയേട്ടാ, വളരെ കുറച്ച് ഓർമ്മകളെ എന്റെ അടുത്തുള്ളൂ. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങൾ, ഒരുമിച്ച് നടന്ന വഴികൾ, കണ്ട സിനിമകൾ, കഴിച്ച ഭക്ഷണം, ഒന്നും വിടാതെ എല്ലാം പറയും രവിയേട്ട. എനിക്കെല്ലാം കേൾക്കണം. പറയാം.